ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ നിലമ്പൂരുള്ള നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് വേണ്ടി കാണാൻ വന്നു. രാവിലെ 8 മണിയായപ്പോഴത്തേക്കും എത്തി, പക്ഷേ ഇവിടെ 10 മണിക്കാണ് എൻട്രൻസ്. 2 മണിക്കൂറൂടെ പോസ്റ്റാണ് ചായക്കടയിൽ. പിന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു ഹോട്ടലാണ്, അതിൻ്റെ അടുത്ത് ഒരു മസാല ദോശ ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ സെൻറ്റർ ഇതാണ് എൻട്രൻസ് അല്ലേ? പേര് വരുമ്പോൾ തന്നെ ഇവിടെ നമ്മളപ്പോൾ ഫസ്റ്റ് എൻട്രൻസ് നമ്മൾ തന്നെയാണ്. 50 രൂപയാണ് എൻട്രൻസ് ഫീസ്. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു വാട്ടർഫാൾസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്ക് മ്യൂസിയമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ഈ മ്യൂസിയത്തിലേക്കുള്ളത്. ഇതിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതാണ് മ്യൂസിയം, തേക്ക് മ്യൂസിയം. 2 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. മ്യൂസിയത്തിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുള്ളൊരു വേരാണ് തേക്കിൻ്റെ. ആ 15 വർഷം പഴക്കമുള്ള തേക്കിൻ്റെ വേരാണത്. ഇതാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കന്നിമാരാ തേക്ക്. ആ തേക്കിൻ്റെ ഒരു ഫോട്ടോ ആണ്. The future of the earth is in your hands to protect or mar. എല്ലാം തേക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ശില്പങ്ങളാണ്. ഒരു വേക്ക് തേക്ക് കൊണ്ട് ഉണ്ടാക്കി ഒരു ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ സെയിലിംഗ് ഷോ. ഇവിടെ വലിയൊരു തേക്കിൻ്റെ ഇത് ആർട്ടിഫിഷ്യലാന്ന് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ ഓറിജിനൽ you
116 വർഷം പഴക്കമുള്ള തേക്ക് തടി. ഇതായിരിക്കും ഉദ്ദേശിച്ച അവർ. ഇതാട്ടോ 116 വർഷം പഴക്കമുള്ളൊരു തേക്ക് തടി, രണ്ട് തേക്കിൻ്റെ പീസുകൾ ഇട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. തേക്കിൻ്റെ പേര് പടല. തേക്കിൻ്റെ വേരിൻ്റെ ഒരു സ്ട്രക്ചർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. തേക്കിൻ്റെ മണ്ണുകൾ, മണ്ണിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇൻ ഇന്ത്യ, തേക്ക് തോട്ടം മണ്ണിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളൊരു പ്രസന്റേഷൻ. ചരിത്രത്തിൻ്റെ സാക്ഷി, ഹിസ്റ്ററി. ബ്രീഫായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ അധികായകൻ്റെ കഥ കോട്ടയം വനം ഡിവിഷൻ്റെ കീഴിലുള്ള നഗരം പാറ റേഞ്ചിലെ കടുവാക്കുഴി എന്ന സ്ഥലത്ത് നിന്നും തൊണ്ണൂറ്റി നാല് മുറിച്ചു നീക്കത്തേക്കും മരത്തിൻ്റെ വേര് മാത്രമാണ് തേക്കിൻ്റെ മൊത്തം നീളം. തേക്ക് തടി കൊണ്ടുള്ള ഉരുപ്പടികളുടെ പ്രദർശനം. ഇത്രയൊക്കെയാണ് താഴത്ത് ഉള്ള കാഴ്ചകൾ. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം, അവിടെ എന്താണെന്ന് നോക്കാം. തേക്കിൻ പ്ലാന്റേഷൻ്റെ കുറേ ഫോട്ടോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഫ്ലോറിലൊക്കെ അതൊക്കെ തന്നെയാണ് ചിത്രശലഭങ്ങൾ, വിവിധയിന ചിത്രശലഭങ്ങൾ. ഒരുപാട് വെറൈറ്റി ചിത്രശലഭങ്ങളുണ്ട്. എത്രയുണ്ട്? തേക്കിൻകാട്ടിലെ ഷഡ്പദങ്ങൾ എന്നാണത്. ഒരുപാട് ടൈപ്പ് ഇതൊക്കെ ഇവിടെ കാണുന്നതാണ്. തുമ്പികൾ, തേക്കിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കുറച്ച് ഫോട്ടോസ്,
പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങൾ. അർക്കവളൊക്കെ തേക്കുന്നടി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഡെക്കറേറ്റീവ് സെക്ഷനാണ്. തേക്കൻ തടിയുടെ ഗുണമേന്മകൾ ഇവിടെ കുറേ ഗൃഹോപകരണങ്ങൾ, പണപ്പെട്ടി, ചെരുപ്പ് മേശ, ചരകസേര, റോഡ് ടോപ്പ് ഡെസ്ക്, ചെയ്തിട്ട് വായിച്ചു നോക്കട്ട. ചരിത്രം, തേക്കിൻ്റെ വൻതോതിലുള്ള കയറ്റുമതിയുടെ ചരിത്രം, സായിപ്പന്മാരെ തലയിലെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു പെയിൻറ്റിങ്, കേരളീയ ഗൃഹത്തിൽ തേക്കിൻ്റെ വിവിധ നല്ലൊരാട്ടുപൊട്ടിൽ, ആട്ടുകട്ടിയെന്ന് പറയും, വിവിധതരം തേക്കിൻ്റെ വെറൈറ്റീസ്, തേക്കിൻ്റെ സമ്പദ് ശാസ്ത്രം, വൈകല്യങ്ങൾ, ഡിഫക്റ്റ് ഉണ്ടാകുന്ന തേക്കിൻ്റെ ഡീറ്റെയിൽസ്, വിവിധതരം തേക്ക് തടികൾ, സസ്യവൈവിധ്യം, പ്ലാന്റ് അസോസിയേഷൻ, ജന്തുവൈഭവം, ജന്തു വൈവിധ്യം, ഇതൊക്കെയാണ്. കുട്ടിത്തേവാങ്ക്, ഇതാണ് കുട്ടിത്തേവാങ്ക്, കുട്ടി സ്ട്രോങ്, ഉടുമ്പ്, പൊന്നുടുമ്പ്, ഇതൊക്കെയാണ് തേക്കിൻകാട്ടിൽ കണ്ടുവരുന്ന ഈനാമ്പേച്ചി. പരാഗണ സഹായികൾ, തേക്കിൻ്റെ തണ്ടുതിരപ്പൻ, തണ്ടുതിരപ്പൻ പൂക്കൾ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇല്ല തേനിപ്പുഴു, ഇതൊക്കെയാണ് തേക്കിൻ്റെ ശത്രുക്കളാണ്. ഇതൊക്കെ പ്രതിബന്ധങ്ങൾ, പ്രോബ്ലംസ്, വിവിധ തരത്തിലുള്ള തേക്കിനെ ബാധിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ്. തേക്കിൻ്റെ ക്ലോണിങ്, വിത്ത് പാകപ്പെടുത്തൽ, ടിഷ്യൂ കൾച്ചർ,
തേക്കിൻ്റെ സീഡാണ്, തേക്കിൻ്റെ വിത്ത്, തേക്കിൻ്റെ വിത്തുകൾ. ആ ഇതൊക്കെയാണ് തേക്കിൻ്റെ. ഇതുപോലെ മരത്തിൽ നിന്നുണ്ടാവുന്ന ഈ കായ്ക്കൾ വിത്താക്കി മാറ്റുന്നു. ഇദ്ദേഹമാണ് എച്ച് വി കനോളി. ഇദ്ദേഹമാണ് തേക്കിനും നിലമ്പൂരിനും ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത്. ശ്രീ എച്ച് വി കനോളിയാണ് മലബാർ കളക്ടറായിരുന്ന അദ്ദേഹം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 1940s ഇന്ത്യയിലെ പ്രഥമ തേക്ക് തോട്ടം നിലമ്പൂരിൽ വെച്ച് പിടിപ്പിച്ചു. കൊച്ചിയെയും മലബാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കീർത്തികേട്ട കനോലി കനാൽ രൂപകൽപ്പന ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യ, ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ. തേക്കിൻ്റെ വിന്യാസം. ഇന്ത്യ, മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഇലപൊഴിയും കാടുകളിലാണ് തേക്ക് സ്വാഭാവികമായി കണ്ടുവരുന്നത്. ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്ലാസ് തേക്കുകളുടെ ഡീറ്റെയിൽസും തേക്ക് കൊണ്ടുള്ള പത്തായി. ഇത്രയ്ക്കാണ് തേക്ക് മ്യൂസിയത്തിൽ ഉള്ളത്. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് പോവാം.